എല്ലാവർക്കും നമസ്കാരം. ആൽഫീസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം. ഞാൻ എൻ്റെ യൂട്യൂബിൻ്റെ പേര് മാറ്റിയിട്ടോ, എല്ലാവരും സഹകരിക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീടുകളിൽ വളർത്തുന്ന പശുക്കൾക്കും ആടുകൾക്കും പ്രസവം കഴിഞ്ഞ് മാഷി പറക്കാൻ ബുദ്ധിമുട്ടുണ്ടായെന്നാൽ അതിന് എന്നതാ ചെയ്യേണ്ടതെന്നുള്ളതാണ്. അതായത് മറുപിള്ള മിക്കവാറും പ്രസവത്തോടുകൂടി തന്നെ അത് പുറത്തു വരും. ഇനി പുറത്ത് വരാൻ ഒരു മണിക്കൂറിനുള്ളിൽ സ്വാഭാവികമായിട്ടും വരും. ഇനി അങ്ങനെ വന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പണ്ടുകാലം മുതൽ നമ്മുടെ വീടുകളിൽ ചെയ്യുന്ന എന്നതൊക്കെയെന്നാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതായത് നമ്മളിപ്പോൾ കുറേ പേര് പശുക്കളെ ആടുകളെയൊക്കെ വളർത്താൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും തന്നെ ആടിനെ മേടിച്ചിട്ടുണ്ട്. അപ്പം ആർക്കെങ്കിലും സഹായമാകട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നമുക്ക് എന്താ കാര്യം നോക്കാം. ഒന്നാമതായിട്ട് നമ്മൾ പശുക്കൾ പ്രസവിച്ച് അല്ലെ ആടുകൾ പ്രസവിച്ച് കഴിയുമ്പം ചെറു ചൂടോടുകൂടി ഉപ്പിട്ട് കഞ്ഞിവെള്ളം കൊടുക്കണം. അതായത് പുതിയ കഞ്ഞിവെള്ളം തന്നെയാണ്, പഴയ കഞ്ഞിവെള്ളം ചൂടാക്കിയതല്ല. പുതിയ കഞ്ഞിവെള്ളം ഉപ്പുകല്ല്, ഒരു ആവശ്യത്തിനുള്ള ഉപ്പുകല്ലിട്ട് ചൂടോടുകൂടി കൊടുക്കണം. അത് പ്രസവിച്ച ഉടനെ തന്നെ കൊടുക്കണം, അത് നല്ലതാണ്. അത് കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ കൊടുക്കേണ്ടത് എന്താന്ന് വെച്ചെന്നാൽ അത്തി, സോറി കാട്ടത്തി, അതായത് തൊണ്ടി എന്ന് പറയുന്ന ഈ സാധനം വേണം നമ്മൾ വെട്ടിയിട്ട് കൊടുക്കാൻ. അത് വെട്ടിയിട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പം ഒരമണിക്കൂർ ഒരു മണിക്കൂറിനുള്ളിൽ ഈ മാഷ് പുറത്തു വരും. കാട്ടത്തി എന്ന് പറയുന്നത് പല സ്ഥലങ്ങളിലും പല പേരിലാണ് അറിയപ്പെടുന്നത്. ചേട്ടത്തെ എരുമനാക്കം എന്നൊക്കെ പറയുന്നുണ്ടെന്നാണ് ഞാൻ കേട്ടെ. തൊണ്ടിയെന്നാണ് ഞങ്ങളുടെ പ്രദേശങ്ങളിൽ പറയുന്നത്. അത് കിണറിൻ്റെ ഉൾഭാഗത്തൊക്കെ ഈ കല്ലിൻ്റെ വിളുക്കുകളിൽ കൂടിയൊക്കെ ഉണ്ടാകും. പിന്നെ കയ്യാലെ കൂടിയൊക്കെ ഉണ്ടാകും. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇതുണ്ടാകും. ഇതിന് അത്തിയോട് സാദൃശ്യമുള്ള കായ്കളാണ് ഇതിൻ്റെ ചുവട്ടിലുണ്ടാകുന്നത്. അത്തിയുടെ കുടുംബത്തിൽപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ ഇത് വെട്ടിയിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. പണ്ടുകാലം മുതലേ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇതിൻ്റെ കായ്കളും ഒക്കെ പാലുള്ള സമയത്ത് കൊടുത്തു കഴിഞ്ഞാൽ പാല് പറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ ചെനയുള്ള സമയത്തും പാലുൽപാദനം നടക്കുന്ന സമയത്തും ഇതിൻ്റെ ഇലകൾ കൊടുക്കാൻ പാടില്ല. ഈ സമയത്ത് മാത്രമേ ഇത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അടുത്തതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ കൈതച്ചക്ക കൊടുക്കണം. കൈതച്ചക്ക നല്ലതാണ് മാഷ് പറക്കാൻ. കൈതച്ചക്ക പഴുത്തതല്ല, പിഞ്ച് കൈതച്ചക്കയാണ് കൊടുക്കുന്നത്. അതായത് മൂപ്പെത്താത്ത കൈതച്ചക്ക വെട്ടിയരിഞ്ഞ് കൊടുത്തു കഴിഞ്ഞെന്നാൽ അത് തിന്നുകയാണെങ്കിൽ മാഷ് പറക്കും. ഏറ്റവും നല്ല കാര്യം തൊണ്ടി തന്നെ കൊടുക്കുന്നതാണ്. അപ്പോൾ കൈതച്ചക്കയും നമുക്ക് മാഷ് പറക്കാൻ വേണ്ടി കൊടുക്കാം. അടുത്തതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ചണച്ചാക്ക്. ചണച്ചാക്ക് എന്ന് പറയുന്നത് നമ്മൾ സവാള, ഉള്ളി, അതുപോലെ റേഷൻ കടയിൽ അരിയൊക്കെ വരുന്ന ചാക്കുകളില്ലേ ചണത്തിൻ്റെ, ആ ചാക്കുകൾ എടുത്ത് അതിലൊരു ചാക്കെടുത്ത് നനച്ച് ഇതിൻ്റെ പുറത്ത് വെച്ച് കൊടുക്കണം. അതും നല്ലതാണ്, അതും ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ മാഷ് പുറത്ത് വരുന്നത് കണ്ടിട്ടുണ്ട്. നമ്മളിങ്ങനെ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് മാഷ് പറക്കാൻ ഏറ്റവും നല്ലതെന്നാണ് ഞാൻ പറയുന്നത്. സ്വാഭാവികമായിട്ടും പ്രസവിച്ച് ഒരു മണിക്കൂറിനുള്ളിൽ മാഷ് പുറത്തു വരും, പുറത്തു വരണം. അല്ലാത്ത പക്ഷം നമ്മൾ ഇത്തരത്തിലുള്ള മാർഗങ്ങൾ അവലംബിക്കണം. ഡോക്ടറെ വിളിച്ചു കഴിഞ്ഞെന്നാൽ അവർ മാഷ് എടുക്കും. 6 മണിക്കൂറിനുള്ളിൽ മാഷ് പറക്കണം. ഡോക്ടറെ വിളിച്ചു കഴിഞ്ഞെന്നാൽ അവരെടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ അത് പല പീസുകളായിട്ടാണ് മുറിഞ്ഞു മുറിഞ്ഞ് പോരുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കിടക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുന്നത് ചീത്തയാണ്. അത് പിന്നെ അഴുകി അഴുകി പുറത്തോട്ട് വരും. അതുപോലെ മാഷ് പറക്കുന്ന സമയത്ത് ചില ആടുകളാണ് പ്രധാനമായിട്ടും അങ്ങനെ ചെയ്യുന്നത്. അത് തിന്നാൻ സാധ്യതയുണ്ട്. അത് തിന്നു കഴിഞ്ഞാൽ പശുവിനാണെങ്കിലും ആടിനാണെങ്കിലും വയറ് പഴുക്കുകയും അത് പാലുൽപാദനത്തെ ബാധിക്കുകയും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ വരാൻ സാധ്യത ഉള്ളതിനാൽ നമ്മളിത് പ്രസവിച്ച് കഴിഞ്ഞ് കഴിയുമ്പം കുട്ടിയെ മാറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിനെ ഒന്ന് കയറ് മുറുക്കി കെട്ടി വെക്കണം. ചില സമയത്ത് അവർ ചില പശുക്കളും ആടുകളും ഈ മാഷ് പറക്കുമ്പം അവർ കിടക്കാനുള്ള ഒരിത് കാണിക്കും. അതായത് പ്രസവിച്ച് കഴിയുമ്പോൾ നമ്മൾ ഇട്ടേച്ച് പോകരുത്, അതിനെ ശ്രദ്ധിക്കണം. അതായത് തിന്നാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ ഉറുക്കി കെട്ടി വെച്ച് കഴിഞ്ഞ് കഴിയുമ്പം
അതിന് കിടക്കാനുള്ള ഒരു ചിലത് കിടന്നുകൊണ്ടാണ് ഈ മാശ് പ്രസവിക്കുന്നത്. മാശ് പറക്കാൻ സമയത്ത് കിടക്കും, അപ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളൊന്ന് അഴിച്ചു കൊടുത്തേച്ചാൽ മതി. അതുപോലെ തന്നെ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തിന്നു കഴിഞ്ഞെന്നാൽ അത് ചിലപ്പോൾ അതിന് വയറിന് പ്രശ്നം ഉണ്ടാവുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇത് വയറിനകത്തൊന്ന് മാശ് പിറന്നില്ലെന്നുണ്ടെങ്കിൽ ആ പശുവാണെങ്കിലും ആടാണെങ്കിലും ചിലപ്പോൾ മരിച്ചു പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ കാര്യവും നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അതായത് ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് തൊണ്ടിയുടെ ഇലയാണ്, പിന്നെ കൈതച്ചക്ക, പിന്നെ ചണച്ചാക്ക, പിന്നെ എപ്പോഴും കൊടുക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ചെറു ചൂടുള്ള കഞ്ഞിവെള്ളം ഉപ്പ് കല്ലിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോകൾ കാണണം, എന്നെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും ബൈ.